സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളുടെ 5-ാം വിവാഹ വാർഷികമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ഗിഫ്റ്റ് ഏട്ടന് കൊടുക്കുന്നതിൻ്റെ ആണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ചെയ്തിട്ട് എനിക്ക് അയക്കണം. ഇത് നന്നായി ചെയ്യാൻ പറ്റും, പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു ട്രയൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഞാനുണ്ടാക്കിയ വേറെ കുറച്ച് ഗിഫ്റ്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഏട്ടനെ വിളിച്ച് അത് കാണിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്തത്. അത് കാണിച്ചു തരാനാന്ന് പറഞ്ഞിട്ടാണ് വിളിച്ച്. അങ്ങനെ അതിന് ശേഷം പിന്നെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇതുകൂടി കാണിച്ചു കൊടുക്കുക ചെയ്തത്. മിത്രനൊക്കെ ആയ ശേഷം എല്ലാ വർഷവും അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏട്ടനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒന്നും. ഏട്ടന് ശരിക്കും നല്ല സർപ്രൈസായി. എനിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്തു. ഞാൻ ചെയ്തതിൽ ഏട്ടന് ഇഷ്ടമായപ്പോൾ കൊടുത്തത് എന്താന്ന് ശരിക്കും ഇതുവരെ പിടിവിട്ടിട്ടുണ്ടാവില്ല. അല്ല, ഇതാണ് സാധനം കേട്ടോ. ഇനി ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കാണിച്ചു തരാം. എനിക്ക് മിത്രനും എപ്പോഴും മഞ്ചാടി പൊറുക്കണം നല്ല ഇഷ്ടമാണ്. ഞങ്ങളതിങ്ങനെ എപ്പോഴും ഒരു പെട്ടിയിലാക്കിയിട്ട് എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവിടെ മരത്തിൽ നിറയെ ഉണ്ടായിരുന്നു മഞ്ചാടി. അപ്പോൾ ഞാനും മിത്രനും അത് പൊറുക്കണുണ്ട്. അപ്പോൾ അച്ഛനത് കൊഴിച്ച് തന്നു. അപ്പോൾ അന്ന് ഞാനത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അത് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. നല്ല ഷേപ്പിലുണ്ട്, നല്ല ബലമുണ്ട്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം വെഡിങ് ആനിവേഴ്സറിക്ക് ഏട്ടന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. സാധാരണ വരച്ചു കൊടുക്കുക പതിവ്. അപ്പോൾ അതല്ലാതെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ കണ്ടോ, മാറാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ഞാനിത് ഏകദേശം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഷേപ്പിൽ വരുന്ന തരത്തിൽ വെച്ചിട്ട് അതിനെ നൂലുകൊണ്ട് കെട്ടി വയ്ക്കുകയാണ് ചെയ്തത്. ഒട്ടും പോരാത്ത തരത്തിൽ ഒരു കുപ്പിയിലേക്കൊക്കെ ഇറക്കി വയ്ക്കാൻ പാകത്തിൽ. എന്നിട്ട് അതിൽ നന്നായിട്ട് ഞാൻ കളർ കൊടുത്തു. പച്ച കളറാണ് കൊടുത്തത്, ഒരു മരത്തിൻ്റെ പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പം മുഴുവനായിട്ട്, അപ്പം ഇതിൽ മുഴുവൻ അക്രിലിക് പെയിൻറ് കൊടുക്കുകയാണ് ചെയ്തത്. പൊതുവെ ഇതിന് നല്ല ബലമുള്ള ഇതാണ്. പക്ഷെ എന്നാലും ഈ പെയിൻറ് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് കാലം കൂടി, നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് കുറച്ച് കാലം ഇരിക്കണ്ട് നന്നായിട്ട്. അപ്പോൾ കാണണ എല്ലാ ഭാഗത്തും, ഉള്ളിലേക്കൊക്കെ ബ്രഷ് ഇറക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാ ഭാഗത്തേക്കും പെയിൻറ് കൊടുക്കുകയാണ് നല്ലത്. ഇതിന് വേണമെങ്കിൽ പല കളറായിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ 3 മനുഷ്യന്മാരെ ഉണ്ടാക്കി വെക്കാനായിരുന്നു പ്ലാന്. അപ്പോൾ പേപ്പർ പൾപ്പ് കൊണ്ട് അത് ചെയ്യാമെന്നാണ് വിചാരിച്ച്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേജ് ന്യൂസ് പേപ്പർ മുഴുവൻ ശരിക്ക് കട്ട് ചെയ്തിട്ട് എടുത്തു. അതിലേക്ക് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള ചൂടുവെള്ളം ഒഴിക്കുകയാണ് ചെയ്തത്. അത് ഏകദേശം നന്നായിട്ട് മുങ്ങണ അതുവരെ ഈ ചൂടുവെള്ളം ഒഴിച്ചു. എന്നിട്ട് അത് ഒരു ദിവസം ഞാൻ രാവിലെ ചെയ്ത് 11 മണിയൊക്കെ ആകുമ്പോൾ ചെയ്ത് വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അതൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി നന്നായി കുഴച്ചിട്ട് അത് വെള്ളം മുഴുവൻ പീച്ചി കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു വെച്ചു. വളരെ കുറച്ച്, അതായത് അതിലേക്ക് ആവാൻ ഒന്ന് നന്നായിട്ട് പുരണ്ട് വരാൻ പാകത്തിന് മാത്രമാണ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെയും ആ ദിവസം രാത്രിക്ക് ശേഷം പിറ്റേന്നാണ് ഞാൻ എടുത്തത്. എന്നിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ കുഴച്ച് വെച്ചു. ശരിക്കും മോൾഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ പാകത്തിന് നന്നായിട്ട് അതിൽ പിടിക്കണ തരത്തിൽ പൊടി ചേർക്കുകയാണ് ചെയ്തത്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ് ചെയ്യണതുകൊണ്ട് അത് നിൽക്കണ കാര്യത്തിൽ ഉറപ്പാണ്. എന്താ വെച്ചാൽ കേടൊന്നും വരില്ല, കുറേ കാലം നിൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നിട്ട് ഇത് വെച്ച് ഇതാ ഇങ്ങനെ 3 മനുഷ്യന്മാരെ ഉണ്ടാക്കുകയാണ് ഞാൻ ചെയ്തത്. ഒന്ന് ഏട്ടൻ, ഒന്ന് ഞാൻ, ഒന്ന് മിത്രൻ എന്നാണ്. അങ്ങനെ ഇതിനെ എന്നിട്ട് ഇതിൽ ഞാൻ വെച്ചു. ഈ ഒരു കുപ്പി നന്നായിട്ട് സാധാരണ ഒരു അരിഷ്ടത്തിൻ്റെ ബോട്ടിലാണ് കേട്ടോ അത്. അതിന് നന്നായിട്ട് കളർ കൊടുത്തിട്ട് അതെങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ വെച്ചതിന് ശേഷം 3 ആളിങ്ങനെ ചെയ്ത് വെച്ചിട്ട് അതിന് ഷർട്ട് പാൻറ് എന്നൊക്കെ ഉള്ള പോലെ ഏകദേശം കളർ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തെച്ചിപ്പൂവ് ഞാൻ ഉണക്കി വെച്ചിരുന്നു. അതും കൂടി ഇതിലിങ്ങനെ വെച്ചു. അപ്പോൾ ഏകദേശം ഒരു മരത്തിൻ്റെ പോലെ ഒരു സ്ഥലത്ത് ഇരിക്കണ പോലെയൊക്കെ ഉള്ളൊരു ഫീലായി. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷെ നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലായി. കുറേ ഫോൾട്ടുകൾ ഉള്ളതൊക്കെ ശരിക്കും മനസ്സിലായി ഇപ്രാവശ്യം. ഇനി നന്നായി ചെയ്യാൻ അതൊരിതായി.
അപ്പം ഇതാണ് ഞാൻ ചെയ്തത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റണ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണിത്. ഇതുപോലെ നമുക്കൊക്കെ ചുറ്റും നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന, നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത, എന്നാൽ നമുക്ക് ഉപയോഗക്ഷമമാക്കാൻ പറ്റുന്ന, ഇങ്ങനെ അലങ്കരിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾ കണ്ടെത്തിയ സാധനങ്ങൾ എനിക്ക് അയച്ചു തരൂ. അതിനെങ്ങനെ മനോഹരമായി എന്നും ആക്കിയെന്നും അയക്കണേ. അപ്പോൾ ഇതുവരെ ഏകദേശം ഒരേപോലത്തെ ഒരു തരത്തിലുള്ള വീഡിയോസാണ് ചെയ്തിരുന്നത്, അധികം ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ. ഇനി കുറച്ച് ചേഞ്ചിങ് വീഡിയോ ആണ് അടുത്തത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ബൈ.